യേശു നിങ്ങൾക്കായി കരുതുന്നു. ഒന്ന് പത്രോസ് 5:7 പറയുന്നു, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളി. അതിൻ്റെ യഥാർത്ഥ പരിഭാഷ ഇങ്ങനെയാണ് പറയുന്നത്, നിങ്ങളുടെ എല്ലാ കരുതലും അവനിലിടുക, അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനല്ലോ. യേശു നിങ്ങൾക്കായി കരുതുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാണ്. ഏത് രീതിയിൽ ഞാനത് പറയുന്നു എന്നതിനേക്കാൾ പഴയ നിയമം നാം എടുത്തു പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാസനായ ദൈവത്തിൻ്റെ പ്രവാചകനായിരിക്കുന്ന ഏലിയാവിനെ ദൈവം പോറ്റുന്ന ഒരു ഭാഗമുണ്ട്. ആഹാബിൽ നിന്നും ദൈവം പറഞ്ഞ് ആഹാബിനടുക്കൽ ഒരു വാക്ക് കൊണ്ടുചെന്ന് ഒരു പ്രവചനം കൊണ്ടുചെന്ന് ഒറ്റ നിമിഷം കൊണ്ടൊരു രാജസദസ്സിനെയും രാജ്യത്തെയും ആശങ്കയിലാഴ്ത്തിയ ഒരു പ്രവചനവും പറഞ്ഞ് അഹാബിൻ്റെ സന്നദ്ധിയിൽ നിന്നും തിരിച്ചിറങ്ങിപ്പോരുന്ന ഏലിയാവിനെ ദൈവം പോറ്റുവാൻ കഠിന ക്ഷാമകാലത്തും ഏലിയാവിന് എവിടെ നിന്ന് ഭക്ഷണം കിട്ടും എന്നുള്ള ചോദ്യമിരിക്കെ കെരീത്ത് തോടന്ന ഇസ്രായേലിലെ ഒരു കൈത്തോടിനരികിൽ ഏലിയാവിനെ ദൈവം കൊണ്ടിരുത്തുന്നു. കൊണ്ടിരുത്തുന്ന ഏലിയാവിൻ്റെ അടുക്കൽ കർത്താവ് പറഞ്ഞു, അല്ലെങ്കിൽ അവൻ്റെ വിശ്വസ്തനായ യഹോവ പറഞ്ഞു, കുഞ്ഞെ നിന്നെ പോറ്റുവാൻ ഞാൻ ശക്തനാണ്. ദൈവം പോറ്റുവാൻ തുടങ്ങിയപ്പോൾ ഏലിയാവിന് പട്ടിണി എന്താണെന്നറിയാൻ പറ്റാത്ത നിലവാരത്തിൽ. എപ്പോഴൊക്കെ ഏലിയാവിന് വിശക്കുന്നു, ഏലിയാവിന് വേണ്ടി അഹാബിൻ്റെ അരമനയിൽ നിന്ന് ശ്രേഷ്ഠമായ ഭോജനത്തെ അവൻ്റെ കൊക്കിൽ താങ്ങിപ്പിടിച്ചുകൊണ്ട് അവൻ്റെ കൊക്കിൽ പിടിച്ചുകൊണ്ട് ഒരു കാക്ക ഏലിയാവിനടുക്കലേക്ക് വരും. ആ കാക്ക ഏലിയാവിനെ പോറ്റും. ആ കാക്ക ഏലിയാവിനെ ആമേൻ സ്തോത്രം പട്ടിണി എന്താണെന്നറിയിക്കാതെ നടത്തി. ദൈവം അതിനെ അയക്കുവോളം, ദൈവം ആ പോക്കിനെ സ്റ്റോപ്പ് ചെയ്തെടുത്തോളം, ദൈവം ആഹാബിനെ ആമേൻ സ്തോത്രം ദൈവം ഏലിയാവിനെ അവിടെ നിന്ന് സാരാഫാത്തിലേക്ക് പറഞ്ഞു വിടുവോളം, കെരീത്ത് തോട്ടിലെ വെള്ളം വറ്റുവോളം, അതെ സ്തോത്രം കാക്കയുടെ വരവ് നിന്നിട്ടില്ല. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ പറയാം, ഒരു പക്ഷേ നിങ്ങളുടെ വീടും വീട്ടുകാരും നാടും നാട്ടുകാരും നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഒന്നും കരുതിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്തൊക്കെ നിങ്ങളുടെ കയ്യിൽ കൈവശമായി എന്തൊക്കെ കരുതിയിട്ടുണ്ടോ അത് കർത്താവിന് കൊടുത്താൽ അവൻ നിങ്ങളെ കരുതുവാൻ ശക്തനാണ്. നന്മയെ വിതയ്ക്കുന്നത് മാത്രമല്ല, ഹൃദയത്തിലെ ചിന്താകുലങ്ങൾ, ആകുലകതകൾ, കയ്യിൽ കരുതിയിരിക്കുന്ന എല്ലാം ദൈവസന്നിധിയിൽ ഏൽപ്പിക്കുക. അവൻ കരുതുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ യേശു കരുതുന്നവനാണ്. എൻ്റെ യേശു കെയർ ചെയ്യുന്നവനാണ്. പ്രൈസ് ദി ലോർഡ്. ഏലിയാവിനെ പട്ടിണി എന്താണെന്നറിയിക്കാത്ത ദൈവം, കുറവുകൾ എന്തെന്നറിയാതെ ദൈവം നിന്നെ നടത്തുവാൻ ഈ ഒരു ദിവസക്കാലം, ഈ ഒരു പ്രഭാതത്തിൽ നിങ്ങളെ നോക്കി ആത്മാവ് പറയുന്നു, അതെ നിങ്ങളുടെ ജീവിതത്തിൽ കുറവുകൾ എന്തെന്നറിയാതെ, പ്രയാസങ്ങൾ എന്തെന്നറിയാതെ, ബുദ്ധിമുട്ട് എന്തെന്നറിയാതെ കർത്താവിൻ്റെ കരുതലിൻ്റെ കരത്തിന് കീഴിൽ വിശ്വസ്തതയോടെ പ്രാർത്ഥനയോടെ ജീവിതത്തിൽ ആ ചൂടറിഞ്ഞ്, അപ്പൻ്റെ കരത്തിൻ്റെ ചൂടറിഞ്ഞ്. സങ്കീർത്തന പുസ്തകങ്ങളിൽ ഇങ്ങനെ ഒരു വാക്യം എഴുതിയിരിക്കുന്നു, 91 സങ്കീർത്തനം ഇങ്ങനെ പറയുന്നു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുന്ന സർവശക്തൻ്റെ നിഴലും കീഴും പാർക്കുകയും ചെയ്യുന്നവനെ തള്ളക്കോഴിയെപ്പോലെ കരുതുന്നൊരു കർത്താവുണ്ട്. തള്ളക്കോഴി കുഞ്ഞിൻ്റെ ചുണ്ടിൽ അല്ലെങ്കിൽ കുഞ്ഞിന് വേണ്ടി തീറ്റ കൊത്തിയിട്ട് കൊടുക്കുന്നത് പോലെ ദൈവം നിങ്ങൾക്ക് വേണ്ടിയും വേണ്ടുന്ന സമയത്ത്, വേണ്ടുന്ന ഇടത്ത്, വേണ്ടുന്ന സ്ഥലങ്ങളിൽ നിങ്ങൾക്കായി കരുതിയിരിക്കുന്ന നന്മകളെ നൽകുവാൻ ശക്തനാണ്. അതുകൊണ്ട് ഭാരപ്പെടണ്ട, വേദനപ്പെടണ്ട, വ്യാകുലപ്പെടണ്ട, കരുതുവാൻ അവൻ ശക്തനത്രേ. ഈ വചനങ്ങളാൽ കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.